ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചെമ്മീൻ കറിയാണ് ചെമ്മീൻ തേങ്ങാപ്പാൽ വെച്ചുള്ളൊരു കറി കേട്ടോ കാണിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കൊച്ചുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ തുടങ്ങുവാണ് അപ്പോൾ ചട്ടിയിലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ചട്ടി ചെയ്യുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും അല്ലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടെ വന്നപ്പോൾ ഒരു നുള്ളു കടുകിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചാറ് നണി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ സവാള എടുക്കാം ഉള്ളി ഉണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ഈ കറിക്ക് പിന്നെ അത് നമ്മളൊന്ന് എടുക്കാമേ ഒന്ന് വയന്ന് വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് ഇനി തക്കാളിപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് കറിവേപ്പില എത്ര ഇടുന്നു അതനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് അതേ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ പിന്നേക്ക് ആ ഉള്ളി വയർന്ന് വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു തക്കാളിപ്പഴവും ഒരു പച്ചമുളകുമാണ് ഇട്ടിരിക്കുന്നത് പച്ചമുളകും നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ നമുക്ക് ഒരുപാട് എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് ഒരെണ്ണം ചേർത്തിരിക്കുന്നത് ഇനി ആ തക്കാളിപ്പഴമൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇപ്പം അപ്പം മസാലകൾ ചേർത്ത് കൊടുക്കുവാണ് ഒര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണും മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം മുളക് കൂടി ഞാൻ രണ്ട് മുളകും കൂടെ ചേർത്ത് പൊടിച്ച് വച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി മാത്രം ചേർത്ത് കൊടുക്കുക കുറച്ച് ഒട്ടും എരിവ് വേണ്ടെങ്കിൽ ഇത് ഒരുപാട് എരിവ് വരത്തില്ല നമ്മൾ രണ്ടും കൂടെ ചേർത്ത് പൊടിക്കുമ്പോൾ അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലാട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ ഒരുമിച്ചാക്കിയിട്ട് എടുത്തിരിക്കുന്നതാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുടംപുളിയാണ് നിങ്ങൾക്ക് പുളി എത്ര വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുടംപുളി വേണ്ട ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ സാധാ പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നമ്മൾ നമ്മളിതിലേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചെമ്മീനൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് നോക്കാം തിളച്ച് വരുമ്പോൾ നോക്കണം ഉപ്പ് വല്ലതും കുറവാണെങ്കിൽ ചേർത്തിട്ട് പിന്നെ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുവാണ് മുന്നൂറ് ഗ്രാമാണ് കേട്ടോ ക്ലീൻ ആക്കേണ്ട ഒരു അളവാണ് പറയുന്നത് മുന്നൂറ് ഗ്രാമാണുള്ളത് ഇത് വലിയ ചെമ്മീൻ തന്നെയായിരുന്നു അത് ഞാൻ മുഴുവനെ തന്നെ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചത് വേവിച്ചെടുക്കാമേ ഇത് കുറച്ച് സമയം ഞാൻ വേവിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റബ്ബർ വലിയ മാതിരി ഇരിക്കുക കേട്ടോ നമ്മൾ പെട്ടെന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ഞാൻ പറഞ്ഞാൽ ഉപ്പ് പുളി എരിവൊക്കെ എപ്പോഴും അനുസരിച്ച് മാറ്റം വരുത്താം അതുപോലെ ഞാൻ ഒന്നാം പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ലാസ്റ്റ് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിരിക്കുന്നതാണ് നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെക്കാം എന്നിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് കുറുകി വരണമല്ലോ ഇപ്പം ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ ചെയ്യുമ്പോൾ തണുത്ത് കഴിയുമ്പം വീണ്ടും ഒന്നും നല്ല കുറുകി വരുവേ അപ്പോൾ നമ്മുടെ ഏകദേശം പാകത്തിനായപ്പം ഞാൻ നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുവാണ് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് സമയം വെച്ചിരിക്കൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഒത്തിരി ലൂസായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിളപ്പിക്കാം അന്നേരം പിന്നെ ഈ പ്രശ്നമൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് തിളച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അല്ലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടാണ് വറുത്തു ഇടുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മളാ ചെറിയുള്ളിയും കറിവേപ്പനയും കൂടെ ഇട്ട് കൊടുക്കും പക്ഷേ പിന്നെ വെളിച്ചെണ്ണയുടെയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പം ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പോൾ നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റുക നല്ലൊരു ഐറ്റം തന്നെയാണ് എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കേ ബൈ